ആരോഗ്യ വകുപ്പിലെ കൈക്കൂലി വിവാദത്തിൽ കത്തിക്കയറി കേരള രാഷ്ട്രീയം. കിട്ടിയ പരാതി പോലീസിന് കൈമാറുന്നതിൽ മന്ത്രിയുടെ ഓഫീസിന് വീഴ്ചയെന്ന ആരോപണം ശക്തം. വീണ ജോർജിന്റെ സെക്രട്ടറിയെ ഓഗസ്റ്റിൽ തന്നെ വിവരം അറിയിച്ചുവെന്ന മുൻ ASF നേതാവിന്റെ വെളിപ്പെടുത്തൽ. അതിനിടെ പണം വാങ്ങിയെന്ന് പറയുന്ന ദിവസം അഖിൽ മാത്യു തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ പണം വാങ്ങിയത് ഇയാൾ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് പരാതിക്കാരൻ ഹരിദാസ്. അഖിൽ മാത്യു പറയുന്ന വിവാദത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന സമയത്തെ ചിത്രമാണിത്. പരാതിക്കാരനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇതാണോ അദ്ദേഹം പണം നൽകിയ വ്യക്തി എന്നുള്ളത്? ഈ വ്യക്തിയാണോ ഈ ഈ ഇതാണ് അഖിൽ മാത്യു? അതെ അതെ അതെ, ഇദ്ദേഹത്തിനാണ് താങ്കൾ പണം നൽകിയത്. അതെ. വീണ്ടും പരാതിക്കാരൻ ആവർത്തിച്ച് സ്ഥിരീകരിക്കുന്നുണ്ട്, ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്, ഈ വ്യക്തിക്ക് തന്നെയാണ് അഖിൽ മാത്യുവിന് തന്നെയാണ് പണം നൽകിയത് എന്നൊരു ആരോപണം ആവർത്തിക്കുക തന്നെയാണ് ഹരിദാസൻ ചെയ്തിരിക്കുന്നത്. എനിക്കെതിരെ പരാതി കൊടുത്ത ഈ തെളിവുകൾ പുറത്തു വരുന്നത്, അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നര മാസം ഒരു റിപ്ലൈ തരാത്ത ആൾക്കാരാണ് ഒന്നര മാസം കഴിഞ്ഞ് എനിക്ക് പരാതി എൻ്റെ പേരിൽ എടുപ്പിച്ചിട്ട് ഈ പുതിയ തെളിവുകൾ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. അന്ന് ഈ അഖിൽ മാത്യു താങ്കളുമായി സംസാരിച്ചിരുന്നെങ്കിൽ അന്ന് ഒഴിഞ്ഞു മാറിയിട്ടാണ് ഇപ്പോൾ ഈ തെളിവ്. ഓഫീസിൽ ചെന്ന് അഖിൽ മാത്യുവിനെതിരെ കംപ്ലൈൻറ്റ് പറയുന്ന ആ സമയത്ത് അഖിൽ മാത്യു അവിടെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇറങ്ങിയെന്ന് പറയായിരുന്നല്ലോ, അങ്ങനെ ഇല്ല ഇങ്ങനെയാണെന്നുള്ളത്. ഈ ഒന്നര മാസം കഴിയേണ്ട ആവശ്യമുണ്ടോ? 20 ദിവസം PS ഓഫീസിൽ ഈ പരാതി ഇല്ലേ? എത്രയോ തവണ PSനെ വിളിച്ചിട്ടുണ്ടല്ലോ. അത്രയും 20 ദിവസം അയാൾ അഖിൽ മാത്യുവിനോട് തൊട്ടടുത്തിരിക്കുന്ന അഖിൽ മാത്യുവിനോട് സംസാരിച്ചിട്ടില്ലേ? ഇപ്പോൾ എൻ്റെ പേരിൽ കേസെടുപ്പിച്ചിട്ട് അതിന് തെളിവുകളുമായിട്ടാണ് പുതിയ ഇഷ്യൂസ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം, ആ ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു തട്ടിപ്പ് സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ ഓഫീസിനെ അറിയിച്ചതിൻ്റെ പേരിലാണോ ഇത്തരം പരാതിക്ക് പുറമെ ഇത്തരം ആക്ടിവിറ്റീസ് വരുന്നത് എന്നുള്ളത് അത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വിവരങ്ങളുമായി അരുൺ അമൃതനാഥും ആർ അനന്തകൃഷ്ണനും CK അഭിലാലും തത്സമയം ചേരുകയാണ് നമ്മളോടൊപ്പം. ആര്യം, ആദ്യം അരുണിലേക്ക്. അരുൺ, അതേ ദിവസം അതായത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പണം വാങ്ങി അഖിൽ മാത്യു തിരികെ ഓഫീസിലേക്ക് പോയി എന്നുള്ളതാണ് ഹരിദാസ് എല്ലാവരോടും പറയുന്നത്, പരാതിയിൽ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതേ ദിവസം പത്തനംതിട്ടയിലാണ് അഖിൽ മാത്യു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു വെളിപ്പെടുത്തലിനോട് എങ്ങനെയാണ് ഹരിദാസ് അതിനോട് പ്രതികരിക്കുന്നത്? ഇതൊരു ഉണ്ടാക്കിയെടുത്ത തെളിവാണ് എന്നുള്ളതാണോ പരാതിക്കാരൻ്റെ വിശ്വാസം? മാധു, എന്തായാലും പരാതിക്കാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഇന്നലെ മുതൽ ഇന്ന് വരെ നമുക്കുണ്ടായിരുന്ന ഒരു സംശയം ഈ അഖിൽ മാത്യു ആണോ ഇത് എന്നുള്ള ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം അഖിൽ മാത്യു അടക്കം നൽകിയ മൊഴി ഉള്ള FIR അടക്കമുള്ളതിൽ പറയുന്നത് ഇത് ആൾമാറാട്ടമാണ്, തൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് ആൾമാറാട്ടം നടത്തി എന്നാണ് അഖിൽ മാത്യു ആരോപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പരാതിക്കാരൻ ഈ ഫോട്ടോ ഉൾപ്പെടെ കണ്ട് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എന്തായാലും ഇയാൾക്ക് തന്നെയാണ് പണം നൽകിയത്. എന്നാലും ഈ കല്യാണത്തിൽ പങ്കെടുത്ത ആൾ അഖിൽ മാത്യു തന്നെയാണ്. അപ്പോൾ അഖിൽ മാത്യുവിനാണ് പണം നൽകിയതെന്ന് പരാതിക്കാരൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായാലും പ്രസക്തമാണ്. ഓഗസ്റ്റ് 16, ഓഗസ്റ്റ് 17 ഈ ആരോഗ്യവകുപ്പിനെ ഈ പരാതി അറിയിക്കാൻ വേണ്ടി സമീപിച്ചതായിരുന്നു. അന്ന് അഖിൽ മാത്യു ഈ ഓഫീസിലുണ്ടായിരുന്നു, ആരോഗ്യവകുപ്പ് ഓഫീസിലുണ്ടായിരുന്നു. എന്നിട്ട് ഇത്ര നാൾ ദൈർഘ്യമേറിയിട്ടും എന്തുകൊണ്ട് അഖിൽ മാത്യു പ്രതികരിക്കാൻ തയ്യാറായില്ല? ഇങ്ങനെ ഒരു മാധ്യമങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ ഇത്തരമൊരു വിവാദമായതിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു തെളിവ് പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാവുന്നത്, ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അഖിൽ മാത്യു തയ്യാറാവുന്നതെന്നാണ് ഹരിദാസ് പ്രധാനമായും ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇവരെ സമീപിച്ചപ്പോൾ ഒക്കെയും ഫോണിൽ ബന്ധപ്പെട്ട ഒക്കെയും ഇങ്ങനെ ഒരു വിശദീകരണം പോലും ഇവർക്ക് നൽകാൻ എന്തുകൊണ്ട് തയ്യാറായിരുന്നില്ല? ഇവരോട് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല? ആദ്യഘട്ടം പരാതി എന്നോണം അല്ല സമീപിച്ചത്, ഈ കാര്യം അറിയിക്കുക, ഈ കാര്യം ക്ലിയർ, ഒരു സമവായ നീക്കം എന്താണ് ഉണ്ടായതെന്ന് ക്ലിയർ ചെയ്യുക എന്നൊരു ലക്ഷ്യമായിരുന്നു തനിക്കെന്നാണ് പരാതിക്കാരൻ എന്തായാലും. പക്ഷേ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ദിവസം അഖിൽ മാത്യു തിരുവനന്തപുരത്ത് ഇല്ല, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പണം ഓഫീസിന് മുന്നിൽ വെച്ച് ഈ പണം കൈപ്പറ്റാൻ സാധിക്കുന്ന സാഹചര്യത്തിലല്ല എങ്കിൽ പരാതിക്കാരൻ പറയുന്നത് അടിസ്ഥാനരഹിതമായി പോവില്ലേ? അതെ, അപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഈ ചോദ്യം നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇതേ വ്യക്തിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 3 മണിക്ക് ശേഷം ആണ് അദ്ദേഹം സമയം പറയുന്നത്. ഇതേ വ്യക്തിക്ക് പണം കൊടുത്തെന്ന ഈ ദൃശ്യങ്ങൾ സഹിതം ഈ അഖിൽ മാറ്റി പുറത്തുവിട്ടതിന് ശേഷവും എന്തായാലും ഈ പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതും ഇതേ അദ്ദേഹം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ശരി, CK അഭിലാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ ദിനം ഈ അഖിൽ മാത്യു
പത്തനംതിട്ടയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിന് സാധൂകരിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ചടങ്ങിന്റെ വിശദാംശങ്ങൾ, അഖിൽ മാത്യു അന്നത്തെ ദിവസം പത്തനംതിട്ടയിലായിരുന്നതിന്റെ വിവരങ്ങൾ, ഇതൊക്കെ അഭിലാലിന് ലഭ്യമാണോ? അഖിൽ മാത്യു പങ്കെടുത്ത ചടങ്ങ് മൈലപ്ര സാംസ് കേറ്ററിംഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ റിസപ്ഷനിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. എന്നാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏപ്രിൽ 10 എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആ ദിവസം വൈകുന്നേരം മൈലപ്ര സ്വദേശിയായിട്ടുള്ള ഒരാളുടെ വിവാഹത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ക്രമീകരിച്ച റിസപ്ഷനിലാണ് അദ്ദേഹം പങ്കെടുത്തതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് സാം മാത്യുവിനെ നേരിൽ കണ്ടു എന്ന് പരാതിക്കാരൻ ആ ദിവസം പറയുന്ന കാര്യത്തിൽ അതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരുപക്ഷേ ആ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ഒരാൾക്ക് മൈലപ്രയിൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. കാരണം 3 മണിക്കൂർ ദൂരം സമയം കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് വാഹനത്തിൽ മൈലപ്രയിലോ പത്തനംതിട്ടയിലോ എത്തിച്ചേരുന്നതിന് തടസ്സമില്ല. പക്ഷേ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആക്ഷേപം അത് ശരിയാണോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഒറ്റ നിമിഷം ഞാൻ അഭിലാലേക്ക് വരാം. അരുൺ, വൈകുന്നേരം 3 മണിക്ക് ശേഷം പണം കൊടുത്തു എന്നല്ലേ ഹരിദാസ് പറയുന്നത്? അതെ, ശരി. വൈകുന്നേരം 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച സമയത്ത് പണം കൊടുത്തിട്ട് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ ഒരു റിസപ്ഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ? സാധാരണഗതിയിൽ റിസപ്ഷൻ്റെ സമയങ്ങൾ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി രാത്രി 9 മണി വരെ നീളാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ നാട്ടുനടപ്പും ആചാരത്തിൻ്റെ ഭാഗമായ ക്രമീകരണങ്ങളുമൊക്കെ തന്നെ. ഈ പരാതിക്കാരൻ്റെ വിശ്വാസ്യത, അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരുപക്ഷെ 3 മണിക്ക് പരാതിക്കാരൻ ഈ അഖിൽ മാത്യുവിനെ നേരിൽ കണ്ട് പണം കൊടുത്തു എന്നുള്ളത് വിശ്വസിക്കാൻ ഉള്ളതാണ്. അതിനി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. 3 മണിക്കോ 4 മണിക്കോ ആണ് ഇദ്ദേഹം അയാളെ കണ്ടതെങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊരു കാറിലാണെങ്കിൽ പോലും 3 മണിക്കൂർ കൊണ്ട് പത്തനംതിട്ടയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അതിലാണ് വിശ്വാസ്യത വരേണ്ടത്. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുമാണ്. ശരി, ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. അനന്തൻ, ഇതിൽ അഖിൽ മാത്യുവിൻ്റെതാണെങ്കിലും ഹരിദാസിൻ്റെതാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യത സി കെ അഭിലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഇന്നലെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഇത് അഖിൽ മാത്യു തന്നെയാണോ, ഹരിദാസ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഹരിദാസ് അതിൽ കൃത്യത വരുത്തുന്നുണ്ട്, ഇയാൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ദിവസം സംബന്ധിച്ച് ഒരു തെളിവ് പുറത്തേക്ക് വിടുന്നുണ്ട് അഖിൽ മാത്യു. പക്ഷേ അതിനും സാധ്യതയുണ്ട് എന്ന് സി കെ അഭിലാൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ കൃത്യത വരുത്തേണ്ടത്, വ്യക്തത വരുത്തേണ്ടത്, ഇതിൽ ആരാണ് കളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഒരു മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത് ഉയരുന്നത് കൊണ്ട് എങ്ങനെയാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്? മധു, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല. ഇനി ഹരിദാസിൻ്റെ മൊഴി രേഖപ്പെടുത്താനാണ് കൻ്റോൺമെൻറ്റ് പോലീസിൻ്റെ തീരുമാനം. അത് നാളെ മാത്രമേ ഉണ്ടാകൂ. ഇന്നിപ്പോൾ മലപ്പുറത്തേക്ക് കൻ്റോൺമെൻറ്റ് പോലീസ് പോകാൻ ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പോലീസ് അന്വേഷണത്തിൻ്റെ നടപടികൾ തുടരുന്നതിനിടെയാണ് പുതിയ പുതിയ തെളിവുകളും ആരോപണങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അഖിൽ മാത്യു തിരുവനന്തപുരത്ത് ഈ പണം നൽകുമ്പോൾ തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ള വാദം സാധൂകരിക്കാൻ വേണ്ടി പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഫോട്ടോകളുമാണ്. ഇപ്പോൾ ഈ അഖിൽ മാത്യുവിന് തന്നെയാണ് ആ ചിത്രം കാണിച്ചപ്പോൾ അഖിൽ മാത്യുവിന് തന്നെയാണ് പണം നൽകിയതെന്ന് ഹരിദാസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതോടുകൂടി ഈ കാര്യത്തിൽ വലിയ അവ്യക്തത ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അത് ഇനി ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ മാത്രമേ തെളിയിക്കാൻ കഴിയൂ. ഇതിൽ ഒരാൾ കള്ളം പറയുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഹരിദാസ് ആണോ അഖിൽ മാത്യു ആണോ ഈ കള്ളം പറയുന്നതെന്നാണ് ഇനി തിരിച്ചറിയേണ്ടത്. ഏതായാലും അഖിൽ മാത്യു പുറത്തുവിട്ട ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു. അത് ഏതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത വീഡിയോയോ ഫോട്ടോയോ ഒന്നുമല്ല, അത് ആ ദിവസം തന്നെ എടുത്തതാണ്. ഏതായാലും ഈ ഹരിദാസ് 3 മണിക്ക് ശേഷം ഈ അഖിൽ മാത്യുവിന് പണം നൽകി അതിനുശേഷം കൊച്ചുവേളിയിലേക്ക് പോയി എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ആ സമയം ഈ 4 മണിക്ക് തുടങ്ങിയ റിസപ്ഷനിൽ പങ്കെടുത്തു എന്നാണ് അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം വാങ്ങിയ ശേഷം ആണോ അഖിൽ മാത്യു പത്തനംതിട്ടയ്ക്ക് പോയത്, അങ്ങനെ അതോ അതിന് ഈ പണം വാങ്ങി നൽകി എന്ന് പറയുന്ന സമയത്ത് അഖിൽ മാത്യു പത്തനംതിട്ടയിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. ഏതായാലും നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതുമായി
बारिश अन्वेषण कड़ी पोलिस् रहस्यन्वेषण विभाग अटकम इंधपेट मत एल विवर तेड़को अखिल सजीवन अटकम पश्चात अवड़ाण पोलिस् पिशोधिक अद्वे बंधप कुरेध विवर पोलिसी भागतु सूचना कूड़ी नमुक लगे इन वैकमो अदल നാളെ രാവിലെ ഒക്കെ ആയിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് മാധു ശരി ആർ അനന്തകൃഷ്ണനും അരുൺ അമൃതനാഥും സി കെ അഭിലാലുമാണ് വിവരങ്ങൾ നൽകിയത്